மன்பாவு ரஹ்மத்தி மஞ்சா உள்ளுமத்தி. പൈസ കൊടുത്ത് ദുആ ചെയ്യാൻ പറയാൻ പറ്റുമോ എന്ന് അല്ലേ. നമ്മളൊരാൾക്കൊരു പൈസ കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെ ഹദിയ കൊടുക്കുന്നത്, ആ കൊടുക്കുന്നതിൽ തന്നെ അതിൻ്റെ കൂലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കിട്ടുന്ന ഒരാളുടെ അദ്ദേഹത്തിൻ്റെ ഒരു ബാധ്യതയാണ് ജസാക്കല്ലാഹു ഖൈറ എന്നെങ്കിലും പറയുന്നത്. അതൊരു പ്രാർത്ഥന തന്നെയാണ്. അതുകൊണ്ട് ഒട്ടും പ്രാർത്ഥിക്കരുത് എന്നില്ല. എന്നാൽ ഒരാളെ കൊണ്ടൊരു പണിയെടുപ്പിക്കുക എന്ന നിലയിൽ ദുആ ചെയ്യാൻ പറയുന്നത് ശരിയല്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ ദുആ ചെയ്യുക തന്നെ വേണം, അങ്ങനെയുണ്ട്. അപ്പോൾ പൊതുവിൽ ഈ ആശയാദർശങ്ങൾ പറയുന്ന ആളുകൾക്ക് ഇതിൻ്റെ നിജസ്ഥിതി തിരിഞ്ഞിട്ടില്ല എന്ന് എത്ര വലിയവനാണെങ്കിലും ഞാൻ പറയും. കാരണം വേണ്ടാന്ന് പറയുന്ന ഒരു കൂട്ടക്കാരുണ്ട്, ഒരു കതിരിയത്തോണ്ടാണ്. നിരുപാധികം വേണമെന്ന് പറയുന്നിടത്ത് കുറച്ച് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, അത് ഒരാൾക്ക് ഹദിയ ചെയ്യണം. ഹദിയ ചെയ്ത് ദുആ ചെയ്യണം എന്നാണ് അതിൻ്റെ മസല. ഹദിയ ചെയ്ത് ദുആ ചെയ്യണം. വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു അധ്യായം ഫതുഹൽ മോഹനിൽ, തൊഹ്ഫയിൽ, ഷർവാനിയിലൊക്കെ ഉണ്ട്. അവിടെ ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. അവിടെ അത് ആകണം. എന്നാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരാൾക്കൊരു ഹദിയ, ഒരാൾക്ക് ഹിബത്ത്, ഇവിടെ ദുആ ചെയ്യണേ എന്ന് പറയൽ ഒരു കടമയില്ല, കടമ ഇല്ല. എന്നാൽ ദുആ ചെയ്യുക എന്നുള്ളത് കിട്ടിയ ആളുടെ മേലൊരു ബാധ്യത ഉണ്ട്, ജസാക്കല്ലാഹു ഖൈറാ എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാദത്തുണ്ട്, പല വാഹനോ സമ്മാരിക്കോ ഒക്കെ എന്തിനു കൊടുക്കുമ്പോൾ നമ്മളൊരു ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ പറയുന്നത് ഈ അർത്ഥത്തിൽ ഒന്നുമല്ല. ഓരോ പോലെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സന്തോഷം കൊണ്ട് ഒരു ഇയാളോട് ഊസിക്കുമ്പി ദുആ എന്ന് പറയുന്നതാണ്. ദുആ ചെയ്യാൻ വേണ്ടി റസൂലുള്ള നമ്മോട് പ്രേരിപ്പിച്ചിട്ടുണ്ട്, റസൂലുള്ള ദുആ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുമുണ്ട്. മഹാനായ അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, ഫദുഇയ അബാ ഹുറൈറ, അബാ ഹുറൈറ താങ്കളൊന്ന് ദുആ ചെയ്യും, അതൊന്ന് ആമീൻ പറയട്ടെ. അതുപോലെ ഉവൈസുൽ ഖർനിയെ കണ്ടുമുട്ടിയാൽ പ്രാർത്ഥിപ്പിക്കണേ എന്ന് പ്രവാചകൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ പ്രവൃത്തിയുണ്ട്, സ്വഹാബത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. അതൊക്കെ നമുക്ക് കരണീയമായ ലക്ഷ്യമാണ്. എന്നാൽ ഇവിടെ എത്രയേ ഉള്ളൂ, കിതാബുകളിലുള്ള വിഷയമാണ്. ഒരാൾക്കൊരു ഹദിയോ ഹിബത്തോ കൊടുക്കുമ്പോൾ ദുആ ചെയ്യിക്കുക എന്ന ഉദ്ദേശത്തിൽ, അല്ലെങ്കിൽ അതൊരു കൽപ്പനയാക്കിയിട്ട് അത് ചെയ്യിപ്പിക്കാനാണ് ഞാൻ എന്ന നിലക്ക് ചെയ്തുകൂടാ. അത് ചിലയിടത്ത് ശ്രദ്ധിക്കേണ്ടതുമാണ്. എന്താ ശ്രദ്ധിക്കേണ്ടത്? ചില സ്ഥലങ്ങളിൽ ഒരു മൗലൂദിനെ മറ്റേ വിളിച്ചാൽ മൗലൂദരിട്ട് ഇങ്ങോട്ട് ഇറങ്ങാറാക്കും വീട്ടുകാർ. ഇങ്ങനെ കയറി വന്നേക്കൊരു ദുആ, അത് കഴിഞ്ഞ് മൗലൂദ് ഓതുമ്പോൾ തുടങ്ങുമ്പോൾ ഒരു ദുആ, മൗലൂദ് കഴിഞ്ഞ് അടങ്ങിക്കൂടി ഒരു ദുആ, കഴിഞ്ഞിട്ടൊരു ദുആ, ഉജീനിച്ച് കഴിഞ്ഞാൽ ദുആക്കണം അൽഹംദുലില്ലാഹ് പറഞ്ഞ ദുആയി, എന്നാൽ അതും പോരാ, പിന്നൊരു ഫാത്തിഹ ഒക്കെ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഇയാൾക്ക് കൊടുക്കുന്നത് അങ്ങനെയാണ്. അതൊരു കോലുണ്ട്, അത് വലിയ തെറ്റ്. എന്നാൽ ഇക്കൂട്ടത്തിൽ തന്നെ നമുക്കറിയാം, മന്ത്രിച്ച് ഒന്ന് ഊതി, അതല്ലെങ്കിൽ ഒന്ന് പിന്നെ വെള്ളം ഒക്കെ ഒന്ന് മന്ത്രിച്ച് കൊടുത്തു, അങ്ങനെ വന്നാൽ അവിടെ എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കണമെന്ന് തന്നെയാണ് ഷറഈ പറഞ്ഞിട്ടുള്ളത്, ഫത്വഹുൽ മോഹനിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കിട്ടണമെന്ന് കരുതിയിട്ട് മന്ത്രിച്ചാൽ അതിന് ഫലം കിട്ടുകയില്ല. അതൊരു ബിസിനസ്സാക്കിയാലും അതിന് കൂലി കിട്ടുകയില്ല. പക്ഷേ ചെയ്യാൻ പറഞ്ഞ ആൾ നല്ല മനസ്സോടെ ചെയ്തു കൊടുക്കുക, അത് കിട്ടുമ്പോൾ ഇങ്ങോട്ട് കൊടുക്കുക. ഇബ്നു റസൂൽ റളിയല്ലാഹു തആല അൻഹു മന്ത്രിച്ചു കൂലിയിട്ട് 100 ഒട്ടവും കൊടുത്തപ്പോൾ റസൂൽ കുറച്ച് എനിക്കും തരണം എന്ന് പറഞ്ഞു. അവിടെയും അത് മനസ്സിലാക്കാണ്ട്. എന്നാൽ ചില ആളുകൾ ഇന്ന് നമുക്കറിയാവുന്ന കോലത്തിൽ നല്ല കേസ് നിറയെ കാശുണ്ടാവും. അവർക്ക് ഒരു കാര്യം, രണ്ട് കാര്യം, മൂന്ന് കാര്യം എന്നാണ് അവരെ പറയേണ്ടത്. അവർ നമ്മളെ കൊണ്ട് നല്ലൊരു പണി എടുപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പോകുമ്പോൾ പിന്നെ പുറത്തുനിന്ന് മറ്റോ ആളുകളോട് ചോദിക്കും, എന്തെങ്കിലും കൊടുക്കണോ എന്ന് ചോദിച്ചു. ഇവരാണെങ്കിലും ഹോസ്പിറ്റലിൽ പോയ ഡോക്ടർക്ക് 750 ഫീസ് ആണ് ആദ്യത് കിട്ടുകയും ചെയ്യും. എന്നിട്ട് പോകുന്ന സമയത്ത് കുട്ടീൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഭാര്യൻ്റെ കയ്യിലോ ഒരു 100-150 കൊടുക്കും. ഇത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇത് അത്ര ആളുകൾക്ക് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കലാവും, അത് ശ്രദ്ധിക്കേണ്ടതുമാണ്. എന്നാൽ വളരെ പാവപ്പെട്ട് ഒന്നും കഴിയാത്ത ആളുകൾ, വളരെ അധ്വാനിച്ച് പിന്നെ നിത്യക്കൂലിക്ക് പണിയെടുക്കുന്ന ആളുകൾ എന്തെങ്കിലും ചെയ്താൽ 500 രൂപയും പിടിച്ച് ഇങ്ങനെ നിൽക്കാറ് ഇത് കഴിഞ്ഞിട്ട് സ്ഥാനങ്ങൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ തങ്ങൾക്ക് കൊടുക്കണം എന്ന് ചോദിച്ചു. അതൊരു പാവപ്പെട്ട ആളുകളാണ്, മനസ്സിലായില്ലേ. അവരിരുന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളതും നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ബാധ്യതയാണ്. അപ്പോൾ ആ തരലും ഈ കൊടുക്കാതിരിക്കലും ഇങ്ങനെയുണ്ട്. എന്നാൽ ചില ആരിഫ്യങ്ങളും ഓഡിയോക്കളായ ആളുകളും ഈ 100-ഉം 100-ഉം തരാവുന്ന വലിയ പണച്ചാക്കുള്ള ആളുകളോട് ഇടുക്ക് 10 ലക്ഷം എന്നൊക്കെ പറയും ഇവർ, മനസ്സിലാവണ്ടോ. അത് അതിൻ്റെ വേറൊരു വശം കൂടിയാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു വ്യക്തമായ കാഴ്ചപ്പാടിലൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ വിഷയം ശരിയാണ്.
നിങ്ങൾക്ക് എവിടുന്നോ ഒരു ധാരണ പിശകുള്ള കാര്യം കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചോദിച്ചതിൽ നന്ദി.